ഹായ് ഫ്രണ്ട്സ്, അവനീസ് വേൾഡിന്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചുരക്ക ചെറുപയർ കറിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനുമായ ഈ ഒരു റെസിപ്പി എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിട്ട് വരാം. നമുക്ക് ചുരക്ക ചെറുപയർ കറി ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ കഷ്ണം ചുരക്ക അരിഞ്ഞത് ഒരു കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം ഒരു അര കപ്പ് ചെറുപയർ കഴുകിയെടുത്തതും കൂടി ചേർക്കാം. കുതിർത്ത ചെറുപയർ അല്ല, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് പയറും ചുരക്കയും കൂടി വെന്ത് വരാൻ ആവശ്യമുള്ള അത്ര വെള്ളം ചേർത്ത് കൊടുക്കാം. എന്തായാലും നിരക്ക് നിൽക്കുന്ന അത്രയും വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 പച്ചമുളക് രണ്ടായിട്ട് ഒന്ന് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു 5 വിസില് കേൾപ്പിച്ചെടുക്കാം. ഇപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 5 വിസില് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചെറുപയറും ഒരു ചുരക്കും കൂടെ വെന്ത് വരുന്ന സമയത്ത് അതിനു വേണ്ടിയുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 4 വലിയ അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 സ്പൂൺ സാധാ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ജീരകം കുറച്ച് കൂടുതൽ തന്നെ വേണം, അപ്പോഴാണ് ഇനി ഒരു കറിക്കൊരു കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. ഇനി ഇത് 4 കൂടി നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുക്കാം. അപ്പൊ നമ്മുടെ കുക്കറിൽ നമ്മൾ വിസിലടിക്കാൻ വെച്ചിരുന്ന പരിപ്പും ചുരക്കും എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോ നമുക്കിനി മറ്റൊരു ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ കടുക്കൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അതിലേക്ക് നമുക്ക് കുഞ്ഞുകാട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് വഴറ്റി ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് തുടങ്ങി. ആ സമയത്ത് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നിളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് ഒന്ന് വാട്ടിയെടുക്കുന്നത് ഈ ഒരു കറി ഒരു പ്രാവശ്യം എടുത്തിട്ട് ചിലർ രാത്രിയിലെത്തേക്ക് ഉച്ചയ്ക്ക് എത്തിയിട്ട് രാത്രിയിലെത്തേക്ക് വെക്കുമ്പോൾ ചിലരുടെ കറികൾ കേടായി പോകാറുണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഈ ഒരു അരപ്പ് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാത്രിയിലെത്തേക്കൊന്നും കേടാവാതിരിക്കും. അപ്പൊ ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറും ചുരക്കയും ചേർത്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അരപ്പൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ചുരക്കയും ചെറുപയറും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതുവരെ ഈ കറിക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. നമുക്കൊരു 1/2 സ്പൂണുള്ള ഉപ്പ് ചേർത്ത് നോക്കാം. പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു ചുരക്ക ഇപ്പോൾ നന്നായിട്ട് ഉടഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. കറിയിൽ ഒന്ന് കാണാൻ കിട്ടുന്ന രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉടഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചുരക്ക കുറച്ചും കൂടി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ പയറ് വേവുന്ന കൂട്ടത്തിൽ അത് കുറച്ചും കൂടെ നന്നായിട്ട് ഉടഞ്ഞു പോയിക്കോളും. ഇതിപ്പോൾ കുറച്ച് ഒരു വറ്റിയിരിക്കുന്ന ഒരു രീതിയിലാണ്. നമുക്കൊരിച്ചിരി
ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ഒന്ന് ലൂസാക്കി എടുക്കാം. ഇത് ഇച്ചിരിയും കൂടെ നീളത്തിലിരുന്നാലല്ലേ നമുക്ക് ചോറിൽ ഒഴിച്ചു കഴിക്കാൻ പറ്റുള്ളൂ. വളരെ കുറച്ച് മതി, ഒരു അര ഗ്ലാസ്സോളം വെള്ളം ചേർക്കും. ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്, തിളച്ച വെള്ളം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രത്തോളം ചാറിൻ്റെ ആവശ്യമുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിട്ട ആ ഒരു ഉപ്പ് കറക്റ്റായിരുന്നു. ഇനിയിപ്പം ഉപ്പിൻ്റെ ആവശ്യമില്ല. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ, തിളച്ച വെള്ളമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഒന്ന് കറി തിളയ്ക്കാൻ നമ്മൾ സമ്മതിക്കണം. ഇല്ലെങ്കിൽ കറി പെട്ടെന്ന് ചീത്തയായി പോവും. ഇതൊന്നും എൻ്റെ കണ്ടുപിടുത്തമൊന്നും അല്ല, ഇതൊക്കെ എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറുപയർ ചുരക്ക കറി ഇവിടെ റെഡിയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ സ്വാദിഷ്ടവുമായ ഈ ഒരു ചെറുപയർ ചുരക്കക്കറി നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ ഇതുപോലെയുള്ള വെറൈറ്റി റെസിപ്പീസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതിലും നല്ലൊരു പുതിയ വീഡിയോവുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.